വെൽക്കം ടു ടീച്ചേഴ്സ് കിച്ചൺ. ഇന്ന് ഉണ്ടാക്കുന്നത് പംപ്കിൻ പൈ. മത്തൻ്റെ ഒരു മധുരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മത്തൻ ഓവനിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ആവിയിൽ പുഴുങ്ങുകയോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വേവിച്ചെടുക്കുകയോ ചെയ്യാം. മൈദ, ഉപ്പ് ആവശ്യത്തിന്, പട്ട പൊടിച്ചത് കുറച്ച്, ബട്ടർ രണ്ട് കഷ്ണം ബട്ടർ, അത് മൈദയായിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. കൈകൊണ്ടിങ്ങനെ മൈദ ഉടച്ചെടുക്കണം. ഇതാ ഇതുപോലെ, ഈ കാണുന്നത് പോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ കട്ടിയിൽ കുഴച്ചെടുക്കണം. ആട്ട റെഡിയായി. ഇതിനി ഒരു പ്ലാസ്റ്റിക് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ പൊതിഞ്ഞ് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. മത്തൻ തണുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉള്ളിലത്തെ മാംസം സ്പൂണ് കൊണ്ട് അടർത്തിയെടുക്കുക. തൊലി നീക്കി ഇതാ ഉള്ളി നല്ല പോലെ വെന്തത് കാരണം ഇതിങ്ങനെ സ്പൂണിനെ കൊണ്ട് അടർത്തിയെടുക്കാൻ കഴിയും. ഇനി ഇതിനെ നന്നായി ഉടച്ചെടുക്കണം. കൈകൊണ്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇതിങ്ങനെ ഉടച്ചെടുക്കാം. നന്നായി ഉടച്ച് സോഫ്റ്റായി വരണം. ഇനി ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുത്ത് 2 മുട്ടയാണ് ചേർത്തത്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ജാതിക്ക പൊടിച്ചതാണ് ചേർത്തത്. പട്ടയും പട്ടപ്പൊടിയും ഗ്രാമ്പു പൊടിയും കുറേശ്ശെ ചേർത്ത്, 1 നുള്ള് ഉപ്പ്. ഇനി കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഞങ്ങൾ കൽക്കണ്ട പൊടിച്ചതാണ് ചേർത്തത്. കുറച്ച് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. മധുരം അനുസരിച്ച് കൂടുതൽ ചേർക്കാം. ഇനി തയ്യാറാക്കി വെച്ച ആട്ടയെടുത്ത് നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത് പരത്തിയെടുക്കണം. ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തത്. അതിൽ കുറച്ച് ബട്ടർ പുരട്ടി ഇനി അതിലേക്ക് ഈ ആട്ട ഇട്ട് കൊടുക്കുക. പാത്രത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് അത് ഷേപ്പ് ചെയ്തെടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ വലുപ്പം അനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മിശ്രിതം ചേർക്കാം. ഇരുന്നൂറ് ഡിഗ്രിയിൽ 15 മിനിറ്റും 180 ഡിഗ്രിയിൽ അരമണിക്കൂറാണ് ഇത് വെച്ചത്. പംപ്കിൻ പൈ റെഡിയായി. ഇതാ കത്തിയിൽ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ ആവണം. ഇതാ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല, റെഡിയായി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. Thank you.
പംപ്കിൻ പൈ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കണം. ഇത് ഇതാ കട്ട് ചെയ്ത്, അടിയിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. റീജാസ് കിച്ചണിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.